ഇനി വാർത്തകൾ വിശദമായി ലോകകപ്പ് ഫുട്ബോളിന്റെ ലൂസേഴ്സ് ഫൈനലിൽ ആദിതേയരായ ബ്രസീൽ നാളെ ഹോളണ്ടിനെ നേരിടും സസ്പെൻഷനിലായിരുന്ന നായകൻ തിയാഗോ സിൽവ തിരിച്ചെത്തുന്നു എന്നത് ബ്രസീലിന് ആശ്വാസം നൽകുന്നുണ്ട് അതേസമയം ലോകകപ്പ് ഫൈനലിൽ താൻ അർജന്റീനയ്ക്കും മെസ്സിക്കും ഒപ്പമാണെന്ന് നെയ്മർ വ്യക്തമാക്കി ഹൃദയത്തിൽ മുറിവേറ്റവരുടെ അഭിമാന പോരാട്ടമാണ് നാളെ സെമി ഫൈനലിൽ ജർമ്മനിയോട് നാണം കെട്ടതിന്റെ കണക്ക് തീർക്കാൻ ആദിതേയർക്കുള്ള അവസാന അവസരം ബ്രസീലിയൻ ഫുട്ബോളിന്റെ ശക്തിയും സൗന്ദര്യവും ചോർന്നു പോയിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്താനുള്ള അവസാന പോരാട്ടം സ്വന്തം ജനതയ്ക്ക് മുന്നിലും ലോകത്തിലെ ആരാധകർക്ക് മുന്നിലും ശിരസ് ഉയർത്തിപ്പിടിച്ച് കളം വിടാൻ നാളെ ബ്രസീൽ സർവശക്തിയുമെടുത്ത് പൊരുതും തിയാഗോ സിൽവ എന്ന നായകന്റെ മടങ്ങിവരവ് അവർക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട് നെയ്മറുടെ അഭാവം മാത്രമാണ് ഇപ്പോൾ ടീമിന്റെ പോരായ്മ അത് സ്കൊളാരിയുടെ തന്ത്രങ്ങൾ നികത്തുമെന്നാണ് ടീമിന്റെയും ആരാധകരുടെയും പ്രതീക്ഷ മറുവശത്തുള്ള ഹോളണ്ടിനും നാളത്തെ പോരാട്ടം നിർണായകമാണ് അർജന്റീനയോട് തോറ്റതിന്റെ കണക്കു തീർക്കണം ആരിൻ റോബൻ വാൻപേഴ്സി സ്നൈഡർ എന്നിവരെല്ലാം ഇതിന് കരുത്തരാണെന്ന് ആരാധകർ കരുതുന്നു മാത്രമല്ല വാൻപേഴ്സിയുടെയും ആരിൻ റോബന്റെയും അവസാന ലോകകപ്പ് കൂടിയായിരിക്കും ഇത് പ്രായക്കൂടുതൽ മൂലം അടുത്ത ലോകകപ്പിൽ ഇവർ പങ്കെടുക്കാനിടയില്ല പ്രിയ കൂട്ടുകാരെ വിജയത്തോടെ കളത്തിൽ നിന്നും മടക്കി അയക്കാനാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥന അതേസമയം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ താൻ അർജന്റീനയ്ക്കൊപ്പമാണെന്ന് ബ്രസീലിയൻ താരം നെയ്മർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലയണൽ മെസ്സിയും അർജന്റീനയും ഈ ലോകകപ്പിൽ മുത്തമിടുമെന്നാണ് നെയ്മറുടെ പ്രവചനം സ്പോർട്സ് ഡെസ്ക് എൻ ടി വി ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം പരിശോധിക്കുന്നത് കലാശക്കൊട്ട് മറ്റന്നാൾ ജൂൺ 12 സാവോപോളോയിൽ ആരംഭിച്ച 64 മത്സരങ്ങൾ 12 വേദികളായി 32 ടീമുകൾ മാറ്റുരച്ചുകൊണ്ട് ആരംഭിച്ച മത്സരത്തിന്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു ജർമ്മനിയും അർജന്റീനയും ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിരിക്കുന്നു ഒരു മാസത്തെ നീണ്ട ആകാംക്ഷക്കൊടുവിൽ രണ്ട് ടീമുകൾ ഇതാ ഫൈനൽ സ്വർണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നു ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം പരിശോധിക്കുന്നത് ചർച്ചയിൽ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ പങ്കെടുക്കുന്നത് റോയ് റാഫേൽ ഗോൾഡ് എഫ് എം ന്യൂസ് പ്രസന്ററാണ് മറ്റൊന്ന് പി വി സുമൻ ടൈറ്റാനിയം പ്ലെയർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് പ്ലെയർ സി എഫ് അക്കാദമി ദുബായ് ഹെഡ് കോച്ച് ഒപ്പം ഷാനവാസ് ഫിഫ പ്രതിനിധി നാട്ടിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ഒപ്പം സഞ്ജു രാഗേഷ് ഫുട്ബോൾ എക്സ്പേർട്ട് ഇത്രയും പേരാണ് നമ്മോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാനായി സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് ആദ്യമായി ശ്രീ റോയ് റാഫേലിലേക്ക് ഒരു മാസത്തെ വാശിയേറിയ മത്സരങ്ങൾ ഏതാണ്ട് പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു എങ്ങനെ കാണുന്നു ഈ ഒരു മാസത്തെ ലോകകപ്പിന് ഈ ഒരു മാസത്തെ ലോകകപ്പ് മത്സരങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ലോകം മുഴുവൻ ഒരു ലോകകപ്പ് മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രസീൽ എന്ന് പറയുന്ന ഫുട്ബോളിനെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടയിൽ സ്പോർട്സിൽ എത്രയോ സംഭവങ്ങൾ നടന്നു ഇപ്പോൾ ഇംഗ്ലണ്ട് പര്യടനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇംഗ്ലണ്ട് പര്യടനം തുടങ്ങി മുരളി വിജയ് സെഞ്ചുറി അടിച്ചു ആരും അറിഞ്ഞിട്ടില്ല വിംബിൾഡണിൽ വലിയ ഒരു മത്സരത്തിലൂടെ എട്ടാമത്തെ വിംബിൾഡൺ കിരീടം എന്ന് പറയുന്ന റോജർ ഫെഡററുടെ മോഹം ഇല്ലാതാക്കി ജോക്കോവിച്ച് കിരീടം നേടി അത് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല അത്രയേറെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ഫുട്ബോളിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ഈ ദിവസങ്ങളെല്ലാം തള്ളി നിൽക്കുകയായിരുന്നു അത്രയേറെ ലോകത്തെ മുഴുവൻ ഒന്നാക്കിയ ഈ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഏതായാലും കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടു നിന്ന മത്സരങ്ങൾ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ആശാവഹമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വാർത്തയിലും റിപ്പോർട്ടുകളിലും എല്ലാം കാണുന്നത് പോലെ ബ്രസീലിൻ്റെ ദയനീയമായൊരു പരാജയം മാറ്റി നിർത്തിയാൽ ലോക ഫുട്ബോളിന് വലിയ സൂചനകൾ നൽകുന്ന നല്ല സൂചനകൾ നൽകുന്ന നിരവധി മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ഒരുപക്ഷെ ആദ്യ റൗണ്ടിൽ തന്നെ മുൻ ചാമ്പ്യന്മാരുടെ പുറത്താകൽ ഇറ്റലി ഇംഗ്ലണ്ട് നിരവധി ടീമുകൾ പുറത്തായി അത് അപ്രതീക്ഷിതമായ ചില ടീമുകൾ മികച്ച പ്രകടനം നടത്തി പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്നത് കണ്ടു അൾജീരിയയെ പോലെ കോസ്റ്റാറിക്കയെ പോലെയുള്ള അമേരിക്കയെ പോലുള്ള ക്ലിൻസ്മാൻ്റെ അമേരിക്കയെ പോലെയുള്ള ടീമുകൾ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായ ഫുട്ബോൾ ശക്തികൾ വെല്ലുവിളിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന കാഴ്ച കണ്ടു അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആശാവഹമായ
സൂചനകളാണ് ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇപ്പോൾ അവസാനിക്കാൻ പോകുന്ന ഈ ലോകകപ്പ് ഫുട്ബോളിലെ മത്സരങ്ങൾ നൽകുന്നത് എന്നാണ് പറയേണ്ടി വരുന്നത്. അതെ, തീർച്ചയായും. സുമൻ, താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഒരു മാസത്തെ രാത്രിയിലായിരുന്നു മിക്ക മത്സരങ്ങളും? ഉറക്കൊഴിഞ്ഞ് ഡ്യൂട്ടി സമയത്ത് അല്ലെങ്കിൽ പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ടതായിട്ട് കൂടി ഉറക്കമൊഴിഞ്ഞ് മത്സരങ്ങൾ കണ്ട പ്രേക്ഷകരാണ്. ഒരു മാസത്തെ ഈ വേൾഡ് കപ്പിന്റെ പ്രകടനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നതാണ്? മുൻകാലങ്ങളിൽ വേൾഡ് കപ്പിനെ അപേക്ഷിച്ചിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ വമ്പൻ ടീമുകളിനെ കാട്ടിയും കൂടുതൽ സാധ്യതകളും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചതുമായി ബാക്കിയുള്ള ടീമുകളായിരുന്നു. ഇപ്പോൾ കോസ്റ്റോറിക്ക, കൊളംബിയ, USA ഇങ്ങനെയുള്ള ടീമുകളായിരുന്നു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇപ്പം പരമ്പരാഗതമായിട്ട് ഇപ്പം നമ്മളെല്ലാവരും ബ്രസീലിനും അർജൻറ്റീനയ്ക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇവരൊക്കെ കളികൾ ശരിക്കും മനംകവരുന്ന കളികളായിരുന്നു. കോസ്റ്റോറിക്ക ഉണ്ടായാലും, കൊളംബിയ, USA, അൾജീരിയ, ഇവൺ ഇറാൻ നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്ത്. ഓക്കെ, സഞ്ജു, പ്രത്യേകിച്ച് സഞ്ജുവിനെ പോലെയുള്ള ഫുട്ബോൾ എക്സ്പേർട്ട് എന്നതിലപ്പുറത്തേക്ക് സഞ്ജു ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. സഞ്ജുവിനെ പോലെയുള്ള സ്റ്റുഡൻസ് അടക്കം പഠനം മുഴുവൻ മാറ്റിവെച്ച് വേൾഡ് കപ്പിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരെന്നോ ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഈ ഒരു കായിക ഇനത്തെ, ഈ ഒരു സ്പോർട്സ് ഐറ്റത്തെ എല്ലാവരും നെഞ്ചിലേറ്റുന്നു. ഈ ഒരു മാസത്തെ വേൾഡ് കപ്പിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ശരിയാ, നമ്മള് എസ്പെഷ്യലി സ്റ്റുഡൻസ് നമ്മുടെ കോളേജിലൊക്കെ ഒരു പാസ്റ്റ് 6 മന്ത്സ് എല്ലാവരും ഇത് ആക്റ്റീവ്ലി ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് വേൾഡ് കപ്പ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് തുടങ്ങിയ ഭാഗ്യം നമുക്ക് ഹോളിഡേസ് കിട്ടി. അപ്പോൾ നല്ലോണം കാണാനെല്ലാം പറ്റി, രാത്രി ഉറക്കമൊക്കെ കളഞ്ഞ് കാണാൻ പറ്റി. ഇത് ഇതുവരെ നല്ല വേൾഡ് കപ്പ്, എസ്പെഷ്യലി സ്റ്റാർട്ട് നല്ലതായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജസിൽ നമ്മൾ കുറെ ഗോൾസ് ഉണ്ട്, നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്, കുറെ അപ്സെറ്റ്സ് ഉണ്ട്. സ്പെയിൻ പുറത്ത് പോയി, പിന്നെ ഇംഗ്ലണ്ട് പുറത്ത് പോയി, ഇറ്റലി പുറത്ത് പോയി, ഇതെല്ലാം പാസ്റ്റ് വേൾഡ് കപ്പ് വിനേഴ്സ്. റോയ് ചേട്ടൻ പറഞ്ഞ പോലെ ഇവരൊക്കെ എല്ലാം പുറത്ത് പോയിട്ട് അണ്ടർ ഡോഗ്സ് പുറത്ത് വരുന്നത് എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്. അതുപോലെ അതെ, പക്ഷെ ഫേവറേറ്റ്സും കയറി, നമ്മുടെ ബ്രസീൽ, അർജന്റീന, ജർമ്മനി ഇവരെല്ലാവരും കയറി. ഈ വേൾഡ് കപ്പ് ഒരു എക്സൈറ്റ്മെന്റ് ക്യാപ് ചെയ്ത് ശരിക്കും ഒരു ഇത്ര ഈ വേൾഡ് കപ്പിന് മാത്രമേ പറ്റുള്ളൂ. പറഞ്ഞ പോലെ വിംബിൾഡൺ നടന്നു, ഇംഗ്ലണ്ടിൽ ഒരു ഗ്രാൻഡ് പ്രീ നടന്നു, ഇത് ആർക്കും ഒന്നും അറിഞ്ഞിട്ടും പോലും ഇല്ല. അപ്പോ ഈ ഒരു എക്സൈറ്റ്മെന്റ് ക്യാപ് ചെയ്ത് ആക്കുടെ വേൾഡ് കപ്പിന് മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായും. ശ്രീ റോയ് റഫേൽ, നമ്മൾ ഇത്തവണത്തെ വേൾഡ് കപ്പ് ഫൗളുകൾ കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു വേൾഡ് കപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബ്രസീലിനെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രസീലിലെ ദേശീയ ദുരന്തമായി ബ്രസീലിന്റെ പരാജയത്തെ കാണുന്നതിൽ, ബ്രസീലുകാർ കാണുന്നതിൽ അപ്പുറത്തേക്ക് നെയ്മറിനുണ്ടായ പരിക്ക്, അത് റഫറിമാരുടെ ശ്രദ്ധ കുറവാണ്, ശരിയായ രീതിയിൽ മത്സരം നിയന്ത്രിക്കാതെ പോയതിന്റെ കുറവ് കാരണമാണ് അത്തരത്തിലൊരു പരിക്കുണ്ടായത്. ഇത്ര വലിയ ഇഞ്ചുറി ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നെയ്മർ തന്നെ ഇന്ന് പ്രസ് മീറ്റിൽ പറയുന്നു ബോധപൂർവം ചെയ്തതാണെന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടും റഫറിയുടെ ഭാഗത്തു നിന്ന് റെഡ് കാർഡ് പോലും വന്നിട്ടില്ല. ഈ തരത്തിലുള്ള റഫറിമാരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ വേൾഡ് കപ്പിന്റെ ശോഭ കുറച്ചു എന്ന് കരുതുന്നുണ്ടോ? യാതൊരു സംശയവുമില്ല, ഇത്തവണ റഫറിയിങ്ങിൽ വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങളും ഫിഫയും ഉൾപ്പെടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. മാത്രവുമല്ല, നമ്മൾ ഫീൽഡിലെ ഫൗളുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ മികച്ച നടന്മാർ ലോകകപ്പിൽ കളിക്കുന്നു എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ചില അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് ഇത്തവണ ലോകകപ്പിൽ കാണാൻ സാധിച്ചു. ഈ നെയ്മറിൻ്റെ ഫൗൾ എനിക്ക് തോന്നുന്നത് ശ്രീ സുമനക്ക് ഇക്കാര്യം കുറെ കൂടെ നന്നായിട്ട് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഫൗളിൻ്റെ ഒരു പ്രത്യേകത, റഫറി ഈ ഫൗള് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഫൗള് ഫിഫ പരിശോധിച്ചപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിഫയുടെ ടെക്നിക്കൽ കമ്മിറ്റിയും അച്ചടക്ക കമ്മിറ്റിയും ഈ വിഷയം പരിശോധിച്ചപ്പോൾ സുനിക ഫൗൾ ചെയ്യുന്നത് റഫറിയുടെ ദൃഷ്ടിയിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം ആ ഫൗൾ കാണുകയും ആ ഫൗൾ വിളിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നിട്ട് റെഡ് കാർഡ് കൊടുക്കാതിരുന്നാൽ ഒരുപക്ഷെ ആ തീരുമാനം പുനഃപരിശോധിക്കാൻ അല്ലെങ്കിൽ കുറെ കൂടെ കടുത്ത ഒരു ശിക്ഷ നൽകാനായിട്ട് ഫിഫയ്ക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ റഫറിയുടെ ദൃഷ്ടിയിൽ ആ ഫൗള് വന്നില്ല എന്നുള്ളത് കൊണ്ട് സുനിക രക്ഷപ്പെട്ടു. നെയ്മർ ഇല്ലാത്തത് കൊണ്ട് ബ്രസീൽ വലിയൊരു ദുരന്തത്തിലേക്ക് പോയി. അവിടെയാണ് ശ്രീ റോയ് റഫേൽ, നമ്മൾ ക്രിക്കറ്റിലും മറ്റും ഉപയോഗിക്കുന്നത് പോലെ തേർഡ് അമ്പയർ സിസ്റ്റം പോലെയുള്ള സമ്പ്രദായങ്ങൾ ഫുട്ബോളിൽ വരേണ്ട കാലം അതിക്രമിച്ചു എന്ന് വേണ്ടേ കരുതാൻ?
ഒരു തേർഡ് എംപയർ സംവിധാനം അല്ലെങ്കിൽ ഒരു റിവ്യൂ സിസ്റ്റം നമുക്ക് ക്രിക്കറ്റിലേതുപോലെ ഫുട്ബോളിൽ കൊണ്ടുവന്നാൽ ഫുട്ബോളിൻ്റെ കളിയുടെ ഒരു ഒഴുക്കിനെ ഒരു കളിയുടെ ഒരു പ്രവാഹത്തിന് ഇത് തടസ്സപ്പെടുത്തുമെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. പക്ഷേ അത് അതല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു നിർദ്ദേശം പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത് രണ്ട് റഫറിമാരെ, ഇപ്പോൾ നമുക്ക് രണ്ട് ലൈൻ റഫറിമാരും ഒരു റഫറിയുമാണ്, ഫീൽഡിൽ ഒരു റഫറിയുമാണുള്ളത്. ഈ ഫീൽഡിൽ തന്നെ രണ്ട് റഫറിമാരെ നിയോഗിച്ചുകൊണ്ട് ഈ മത്സരം കുറേ കൂടെ റഫറിമാരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ, പിഴവുകളും ഫൗളുകളും എല്ലാം തന്നെ കൃത്യമായി റഫറിക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും ഈ കളിയുടെ ഒരു വിശകലനങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഒരു താരം ശരാശരി 13-14 കിലോമീറ്റർ, നല്ല കടുത്ത മത്സരമാണെങ്കിൽ 13-14 കിലോമീറ്റർ വരെ ഒരു താരം ഗ്രൗണ്ടിൽ ഈ ഒരു 90 മിനിറ്റ് നേരം കൊണ്ട് ഓടുന്നു എന്നുള്ളതാണ് പല പല സമയങ്ങളിലായിട്ട്. അത്രയും ദ്രുതഗതിയിലുള്ള കളി വികാസത്തിനിടയിൽ റഫറിക്കും ഇതിൻ്റെ ഇരട്ടി ദൂരം തന്നെ പിന്നിടേണ്ടി വരുന്നുണ്ടാവും രണ്ട് ഹാഫുകളിലായിട്ട്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക ക്ഷമത നമുക്കറിയാം, 90 മിനിറ്റ് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ 45 മിനിറ്റ് തുടർച്ചയായിട്ട് ഏകാഗ്രതയോടെ ഒരേ ശാരീരിക ക്ഷമതയോടെ ഒരു ഗ്രൗണ്ടിൽ അതിന് വേണ്ട നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ കളിയെ നിയന്ത്രിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് രണ്ട് റഫറിമാർ ഗ്രൗണ്ടിൽ ഒരേ സമയം, ഇപ്പം ബാസ്കറ്റ്ബോളിൽ നമുക്കറിയാം രണ്ട് വളരെ ചെറിയ ഒരു കോർട്ടാണ് ബാസ്കറ്റ്ബോളിൽ, പക്ഷേ ഫുട്ബോളിനേക്കാളും ഫ്രീക്വൻസിയിൽ കളി നടക്കുന്നൊരു സ്ഥലമാണ് ബാസ്കറ്റ്ബോൾ. എന്നിട്ട് പോലും അവിടെ രണ്ട് റഫറിമാരാണ് ബാസ്കറ്റ്ബോളിൽ കളി നിയന്ത്രിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്തരം ഒരു മാതൃക ഈ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നാൽ റഫറിങ്ങിൻ്റെ ഈ പിഴവുകൾ വലിയൊരു അളവിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ റോയ് റാഫേൽ വളരെ നല്ലൊരു സജഷൻ തന്നെയാണെന്ന് തോന്നുന്നു. ശ്രീ സുമൻ, റോയ് റാഫേൽ പറഞ്ഞതുപോലെ താങ്കൾ കളിക്കളത്തിൽ നിറഞ്ഞാടിയ വ്യക്തിയാണ്, നിരവധി മത്സരങ്ങൾ നേരിട്ട് ബൂട്ടണിഞ്ഞ വ്യക്തിയാണ്. താങ്കൾക്ക് ഇത്തരത്തിലുള്ള ഫൗളിനെ കുറിച്ചും റോയ് റാഫേൽ പറഞ്ഞതുപോലെയുള്ള അഭിനയ ചക്രവർത്തിമാരെ കുറിച്ചൊക്കെ കൂടുതൽ പറയാനുണ്ടാവും. എന്താണ് ഈ തവണ നടന്ന ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഫൗൾ നടന്നത്? അതിനു മുന്നേ ഒരു കടി കേസ് നമ്മൾ ഉറുഗയുടെ ലൂയിസ് സുയാറസിന്റെ ഒരു കടി, ആ കേസ് നമ്മൾ കേട്ടു. അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ഫൗളുകൾ അരങ്ങേറി ഒരുപക്ഷെ റഫറിയുടെ ശ്രദ്ധയിൽ പെടാതെ പോയ ഒരു വേൾഡ് കപ്പ് വർഷമാണ് ഇതെന്ന് തോന്നുന്നു. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഇത്തവണത്തെ ഫൗളിനെ? ശ്രീ റോയ് സാറ് പറഞ്ഞപ്പോൾ ഫൗളിനെ പറ്റി ടെക്നിക്കലി വളരെ കറക്റ്റായിട്ട് തന്നെ റോയ് സാറ് പറഞ്ഞത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ 86 മറഡോണയൊക്കെ ഏറ്റ ഫൗളിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഫൗളുകൾ വളരെ കുറവാണ്. പക്ഷേ ഈ നെയ്മറിൻ്റെത് ഇപ്പം റോയ് സാറ് പറഞ്ഞ മാതിരി അത് ശരിക്കും ഒരു ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തൊരു ഫൗളാണ്. എങ്ങനെ ആ റഫറി കണ്ടിട്ടില്ല എന്നുള്ളത് ഇപ്പം എല്ലാവരും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഡിഫൻഡർ ശരിക്കും നീ മടക്കിയിട്ടാണ് അവനെ വന്നിട്ട് ഇടിക്കുന്നത്. ഒരു കാരണവശാൽ അത് റെഡ് കാർഡ് എങ്ങനെ ഒഴിഞ്ഞുപോയി എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും വളരെ ഇതായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. ഓക്കെ, താങ്കളുടെ താങ്കൾ കളിക്കുന്ന കാലഘട്ടം, താങ്കൾ കേരള സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു, താങ്കൾ കളിക്കുന്ന കാലഘട്ടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഫൗളിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? ഒരു 86 ശേഷം, അതായത് എനിക്ക് തോന്നുന്നു മറഡോണക്കാരനും ഏറ്റവും കൂടുതൽ ഫൗൾ ഏറ്റു വാങ്ങിയ ഒരു കളിക്കാരൻ എന്നുള്ളത് മറഡോണയായിരുന്നു. ഈ 86 ശേഷം തോന്നുന്നു ഈ ഫോർവേഡ്സിനെയും അറ്റാക്കേഴ്സിനെയും ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്തിട്ടാണ് ഇപ്പം റഫറിമാർ അവർക്ക് അറ്റാക്കേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ 86-90 വേൾഡ് കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം ഫൗളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് റോബസ്റ്റ് ടാക്ലിംഗ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഈ അന്ന് കാണിച്ച ഫൗളുകൾക്കാണെങ്കിൽ റെഡ് കാർഡ് അപ്പം കൊടുക്കുമായിരുന്നു. അന്നൊന്നും ഈ റെഡ് കാർഡിന് അത്ര വലിയ അത്രയും ഒരു മേജറായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റെഡ് കാർഡ് കാണിക്കാറുള്ളൂ. ഇന്നിപ്പോൾ ചെറിയൊരു ഫൗൾ പോലും കാണിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കാർഡ് ഷുവറാണ്. ഈവൺ ഈ പെനാൽറ്റി ഏരിയൻ്റെ ഉള്ളിൽ അറ്റാക്കേഴ്സ് ദേ ആർ മോർ പ്രൊട്ടക്റ്റഡ്. സഞ്ജു, ന്യൂ ജനറേഷൻ പ്രതിനിധി എന്ന നിലയിൽ സഞ്ജുവിന് എങ്ങനെ നോക്കിക്കാണുന്നു ഇത്തവണത്തെ ഈ ഫൗളിന്? ഒരു കാര്യം എന്തായാലും ആൾക്കാർ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഈ റെഫറീസിന്റെ ജോബ് വളരെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ്ലി അവര് ഒരു ഒരു റെഫറി, ഓഫ്കോഴ്സ് ലൈൻസ്മെൻ ഉണ്ട്, ഒരു റെഫറി ആ ഫുൾ ഗെയിം ഫോർ 90 മിനിറ്റ്സ് റോയ് സാർ പറഞ്ഞ പോലെ മോണിറ്റർ ചെയ്യണം. അതുമല്ല ഒരു 70,000 സ്പെക്ടേറ്റേഴ്സ് ക്രൗഡിന്റെ പ്രഷർ, എസ്പെഷ്യലി ഹോം ടീം കളിക്കുകയാണെങ്കിൽ ആ പ്രഷർ ഉണ്ട്, അവർക്ക് ഈസിലി എറേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ തന്നെ ഇപ്പോൾ ലൈക്ക് ഒരു ഡ്രൈവിംഗിലോ ഒറ്റ എറർ ഉണ്ടാക്കാൻ ഇറ്റ്സ് വെരി കോമൺ. അപ്പോൾ ആ കാര്യത്തിൽ ഇൻഫാക്ട് ഫീഫ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഗെറ്റ് ഓൺ വിത്ത് ദ ഗെയിം എന്നിട്ട്, അത് റെഫറീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇത്തരം ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി, പ്രിവെന്റ് ദം ഫ്രം ക്രിറ്റിസിസം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ
റെഫറീസ് ആർ അണ്ടർ പ്രഷർ. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ഡെഫിനറ്റ്ലി റെഫറിങ്ങിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കുറഞ്ഞു. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഫീഫ വേൾഡ് കപ്പ് ഒരു വേൾഡ് വൈഡ് ഫിനോമിനൻ ആയിട്ട് ആക്കാൻ നോക്കാണ്, വിച്ച് ഇസ് ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ അത് അതുകൊണ്ട് റെഫറീസ് ഫ്രം ജപ്പാൻ, അൾജീരിയ, ഉസ്ബെക്കിസ്ഥാൻ ഇവരിനൊക്കെ റെഫറീസ് വരുന്നുണ്ട്. ആ അവിടുത്തെ ലീഗ്സിനൊക്കെ ഈ ഗെയിമിന് അത്ര പേസ് ഇല്ല. കമ്പയർ ടു ലെറ്റ്സ് സേ ഇംഗ്ലണ്ട് ഓർ ഈവൻ ജർമ്മനി, ആ പേസ് ഓഫ് ദ ഗെയിം ഭയങ്കര ഹൈ ആണ്. ലോങ് ബോൾസ് ഒക്കെ പെട്ടെന്ന് പോകും, ഗെയിം ക്യാൻ മൂവ് ഫ്രം എൻഡ് ടു എൻഡ്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ അങ്ങനത്തെ ഗെയിംസ് റെഫറീ ചെയ്ത എക്സ്പീരിയൻസിൽ ഇംഗ്ലീഷ് റെഫറീസ്, ജർമ്മൻ റെഫറീസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റെഫറീസ് ഫ്രം ഏഷ്യ ഇവർക്ക് അകത്ത് എക്സ്പീരിയൻസ് ഇല്ല. ലൈക്ക് നമ്മൾ ഓപ്പണിംഗ് ഗെയിമിൽ കണ്ടുപോലെ ഒരു ജാപ്പനീസ് റെഫറിയാണ് ബ്രസീലിന് ഒരു പെനൽറ്റി കൊടുത്ത്, വിച്ച് എൻ്റെ ഒപ്പീനിയനിൽ അത് പെനൽറ്റി ആയിരുന്നില്ല. സെയിം തിങ് ഈ ബ്രസീൽ കൊളംബിയ ഗെയിം, അത് പക്ഷെ ഒരു സ്പാനിഷ് റെഫറി ആയിരുന്നു ചെയ്തത്, ഇറ്റ് വാസ് ഹിസ് എറർ. പക്ഷെ എന്നാലും ഫിഫ എന്തെങ്കിലും ചെയ്യണം ടു റെക്ടിഫൈ ദിസ്. തമാശ എന്താന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആ കാർലോസ് വെലാസ്കോ എന്ന് പറഞ്ഞ റെഫറി ആണ് ബ്രസീൽ കൊളംബിയ ഗെയിം, പിന്നെ ആ ജാപ്പനീസ് റെഫറി ആയിരിക്കും ചിലപ്പോൾ ഫൈനലിലെ റെഫറിയാ. സഞ്ജു, ഇത് ഓക്കെ, റഫറി ആ സമയത്ത് കണ്ടില്ല, ശ്രീ റോയ് റാഫേൽ പറഞ്ഞത് സത്യമാണ്. കാരണം ഇത്രയും വലിയ ഗ്രൗണ്ടിൽ, സഞ്ജു പറഞ്ഞ പോലെ ഇത്രയും വലിയ ക്രൗഡിന്റെ ഇടയിലൂടെ, പ്രഷറിന്റെ ഇടയിലൂടെ ഓടുമ്പോൾ ചിലത് വിട്ടുപോകാം. പക്ഷേ ഇത് വീഡിയോ ഫുട്ടേജ് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, മനഃപൂർവ്വം മുട്ടുമടക്കി ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടലിന്റെ ഭാഗത്തേക്ക് മുട്ടുമടക്കി ഇടിക്കുന്ന ഫുട്ടേജ് ലഭ്യമാണ്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയ റഫറിക്കെതിരെ ഇനി നടപടിയെടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ? അത് ശരി, എസ്പെഷ്യലി ആ ഫൗള് കാണാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ജസ്റ്റിഫൈ ചെയ്യാൻ. പക്ഷേ ഈ കാര്യത്തിൽ ഫീഫ റെട്രോസ്പെക്റ്റീവ് ആക്ഷൻ എടുക്കണം. ഒരു എക്സാമ്പിൾ, ഇപ്പൊ അവര് ലൂയിസ് സുവാരസിന്റെ ആ കടി കൊണ്ട് ഐ തിങ്ക് 4 months ബാൻ കൊടുത്തു. വൈ നോട്ട് സുനീഗയ്ക്ക് ഒരു ബാൻ? അല്ലെങ്കിൽ ഈവൻ ചില ഗെയിംസിലൊക്കെ ഹൈ എൽബോസ് ഒക്കെ മിസ് ആയിപ്പോകും. ഹൈ എൽബോ എന്ന് പറഞ്ഞാൽ ഹൈ ഡേഞ്ചർ ഒരു ഫൗളാണ്, ഈസിലി ആളുടെ ജോ ഒക്കെ ഫ്രാക്ചർ ആകാൻ പറ്റും. ഇതൊക്കെ എന്താ റെട്രോസ്പെക്റ്റീവ് ആക്ഷൻ എടുക്കാത്ത? ഇത് ഈ കാര്യത്തിൽ ഫീഫ ദേർസ് നോ എക്സ്ക്യൂസ്, അത് അവർ എങ്ങനെയെങ്കിലും റെക്ടിഫൈ ചെയ്യാൻ നോക്കിയേ പറ്റൂ. ശ്രീ റോയ് റാഫേൽ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിനോട്? സഞ്ജുവിന്റെ വാദത്തോടു കൂടി എന്താണ് താങ്കൾ കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായിട്ടും ഫിഫയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഫുട്ബോൾ നിയമങ്ങൾ പിന്തുടരുന്ന ഒരു സംവിധാനമാണ് ഫിഫ. നമുക്കറിയാം ഇപ്പോൾ ഗോൾ ലൈൻ ടെക്നോളജി ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിൽ നമ്മൾ നടപ്പാക്കി. ഗോൾ ലൈൻ ടെക്നോളജിയിലൂടെ ചില ഗോളുകൾ നിർണയിക്കപ്പെടുകയും ചെയ്തു ഈ ലോകകപ്പിൽ. പക്ഷെ അത് തന്നെ എത്രയോ വർഷത്തെ എത്രയോ ആളുകളുടെ എത്രയോ കോണുകളിൽ നിന്നുള്ള നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ ഗോൾ ലൈൻ ടെക്നോളജി ആകാം എന്നൊരു തീരുമാനം ഫിഫ കൈക്കൊണ്ടത്. അതുപോലെ ഇതേപോലുള്ള ഫൗളുകൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ രണ്ട് റഫറിമാരെ നിയോഗിക്കുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ നേരത്തെ ശ്രീ തന്നെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും രീതിയിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന റിയാലിറ്റി എന്താണെന്ന് അറിയാനുള്ള ഒരു സംവിധാനം, ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലേക്കൊക്കെ ഇനി വന്നേക്കാം. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ തന്നെ ഇപ്പോൾ റിവ്യൂ സിസ്റ്റം ഉണ്ട്, തേർഡ് അമ്പയർ സിസ്റ്റം ഉണ്ട്, പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. ഇതെല്ലാം തന്നെ ആദ്യം എത്രയോ വിവാദങ്ങൾ റണ്ണൗട്ടുകളുടെ രൂപത്തിലും ക്യാച്ച് അല്ലാത്തത് ക്യാച്ച് ആകുന്ന രൂപത്തിലൊക്കെ എത്രയോ പരാതികൾ ഉയർന്നതിന് ശേഷമാണ് ഈ തീരുമാനം വന്നത്. അതുപോലെ ഫുട്ബോളിലും നിരന്തരമായിട്ടുള്ള പരാതികളും നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളും ഉയരുന്ന സമയത്ത് ഒരുപക്ഷെ ഫിഫ മാറി ചിന്തിച്ചുകൂടായികയില്ല, ഒരുപക്ഷെ കുറെ കൂടെ കളിക്കാർക്ക് നീതി ലഭ്യമാകുന്ന രീതിയിലേക്ക് ഈ ഫിഫയുടെ സംവിധാനങ്ങൾ വന്നേക്കാം. പക്ഷെ അപ്പോഴും ഗ്രൗണ്ടിൽ ഈ കളിക്കാർ പുലർത്തുന്ന ഒരു മാന്യതയുടെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ആര്യൻ റോബൻ തന്നെ മത്സരത്തിന് ശേഷം വ്യക്തമായി പറഞ്ഞു, ഞാനൊരു പെനാൽറ്റി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പരിക്ക് അഭിനയിച്ചു, ഞാൻ ഫൗൾ ചെയ്യപ്പെട്ടതായി അഭിനയിച്ചു, അതിനുള്ള ഗ്രാവിറ്റി അതിനുണ്ടായിരുന്നില്ല, ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ മത്സരത്തിന് ശേഷം അത് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്നതിന് ഉപരി വേറെ ഒരു ഫലവും അതുകൊണ്ടില്ല. പെനാൽറ്റി കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു, ഗോൾ നേടേണ്ടത് നേടിക്കഴിഞ്ഞു, അതിനുശേഷം പറയുന്ന കുറ്റസമ്മതങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും ഫുട്ബോളിലില്ല. ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ അഭിനയത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഗ്രൗണ്ടിൽ മാന്യത കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ മറഡോണയുടെ ഒക്കെ കാര്യം നേരത്തെ ശ്രീ സുമനിവിടെ പറഞ്ഞു. മറഡോണ 1990s, 1986 കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് ബൂട്ടിന്റെ ആ ഒരു സ്പർശനം വന്നതിന് ശേഷം, ബൂട്ട് കൊണ്ട് ചവിട്ടിയതിന് ശേഷം അതിൽ നിന്ന് രക്തം കിനിഞ്ഞു വീഴുന്നത് പോലും അന്നത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് എനിക്ക് നല്ല ഓർമ്മ ഇപ്പോഴും ഉണ്ട്. 1990s അർജന്റീന റണ്ണറപ്പായ ഈ മത്സരത്തിൽ അത്രയധികം ടാക്കിൾ ചെയ്യപ്പെട്ടൊരു താരമാണ് മറഡോണ.
അപ്പം കളിക്കളത്തിൽ ഈ ഒരു മാന്യത എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ആണെങ്കിൽ ആ ഫോർവേഡിനെ കളിക്കാൻ അനുവദിക്കുക. നമുക്ക് ഇപ്പോഴൊക്കെയാണ് ഈ ഫാബിയ കന്നവാരയുടെ പോലെയുള്ള അല്ലെങ്കിൽ ലോതർ മത്യൂസിന്റെ പോലെയുള്ള ചില ഡിഫൻഡർമാരുടെ ഒരു മികവും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പന്തിനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്, ഫോർവേഡിനെയല്ല, സ്ട്രൈക്കറെയല്ല എന്നുള്ള വലിയൊരു ഫുട്ബോളിന്റെ ഒരു നീതി അല്ലെങ്കിൽ അത്തരമൊരു നല്ല ചില ചിന്തകൾ അല്ലെങ്കിൽ അത്തരമൊരു ആദർശമൊക്കെ കളിക്കാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതേപോലുള്ള അഭിനയങ്ങളും ചെറിയ തോതിലുള്ള ഒരു ഒരു റഫറി ഈ രീതിയിൽ, നേരത്തെ സഞ്ജു പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം, റഫറിയുടെ മേലുള്ള ഒരു വലിയ സമ്മർദ്ദമുണ്ട്. അനർഹമായിട്ടാണ് ഒരു പക്ഷേ ഈ ഫൗൾ വിളിക്കുന്നത്, റെഡ് കാർഡ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഒരു പക്ഷേ മത്സരത്തിൻ്റെ സ്ഥിതി, പത്ത് പേരുമായിട്ട് കളിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ റഫറി വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു, ചിലപ്പോൾ ശരിയാകുന്നു ചിലപ്പോൾ തെറ്റാകുന്നു. അതൊരു മത്സരത്തെ തന്നെ അല്ലെങ്കിൽ ഒരു ലോകകപ്പിനെ തന്നെ ചിലപ്പോൾ നിശ്ചയിക്കുന്നു, നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. തീർച്ചയായും ശ്രീ റോയ് റാഫിൽ, താങ്കൾ പറഞ്ഞ മാന്യതയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ജർമ്മൻ ഡിഫൻഡർ ഹാമൽസ് പറഞ്ഞത് സെമിയിൽ ബ്രസീലിനെ അവർ ഹാഫ് ടൈമിന് ശേഷം അധികം ഗോൾ അടിക്കണ്ട എന്ന് കരുതി ഒരു ദയ നമ്മൾ കൊടുത്തിരുന്നു, കാരണം 7 ഗോൾ ഹാഫ് ടൈമിന് മുന്നേ തന്നെ അടിച്ചു കൂട്ടിയിരുന്നു, ഇനിയും വേണമെങ്കിൽ ഒരു 10-15 ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഫുട്ബോളിന്റെ മാന്യത സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ സെമി ഹാഫ് ടൈമിന് ശേഷം ഗോളടി കുറക്കാം എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ അർജന്റീനയ്ക്ക് ഇത്തരത്തിലുള്ള ദയൊന്നും നമ്മൾ നിന്ന് പ്രതീക്ഷിക്കേണ്ട, വളരെ വ്യത്യസ്തമായ ഒരു കളി തന്നെയായിരിക്കും പുറത്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫൈനൽ തീർച്ചയായും ടഫ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ഫൈനൽ മത്സരം എന്ന് പറയുന്നത് ജർമ്മനി 1-7 ഗോളുകൾക്ക് ബ്രസീലിനെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു കാരണം കൊണ്ട്, അതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ ഒരു വിശകലനം അനുസരിച്ചാണ് ഹോളണ്ടും അർജന്റീനയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഹോളണ്ട് വിജയിക്കും എന്നുള്ള വലിയൊരു ഒരു എന്താ പറയാ ഒരു പ്രചാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഫിഫ പ്രതിനിധി ശ്രീ ഷാനവാസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഷാനവാസ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഷാനവാസ് ബ്രസീലിൽ നിന്നും നേരെ നാട്ടിലാണ് എത്തിയിരിക്കുന്നത്, അറിയാം. ബ്രസീലിലെ കാഴ്ചകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയായിരുന്നു? തീർച്ചയായും ബ്രസീൽ എന്നത് ഫുട്ബോളിന്റെ ഒരു ഭംഗിയാണ്. അത് ഫുട്ബോളിന് വേണ്ടി അതിന്റെ പ്രോത്സാഹനത്തിനും അതുപോലെ തന്നെ അതിന്റെ പ്രൊമോഷന് വേണ്ടി എത്രമാത്രം പരിശ്രമിക്കുന്നു തന്നെ അത് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും അവസാന മത്സരം, അതായത് സെമി ഫൈനലിൽ ബ്രസീലിന്റെ തോൽവി മാത്രം മാറ്റി നിർത്തിക്കാണ്. ഈ ടൂർണമെന്റിൽ ഇതുവരെ ശേഷിച്ച മത്സരങ്ങളും. ശ്രീ ഷാനവാസ്, രണ്ട് കാര്യങ്ങൾ എടുത്തു ചോദിക്കേണ്ടത്. സുനിഗയുടെ ഫൗളിലൂടെ നെയ്മർക്ക് പരിക്ക് പറ്റി അദ്ദേഹത്തിന്റെ മത്സരം നഷ്ടപ്പെടുന്നു, അതോടൊപ്പം ബ്രസീൽ സെമിയിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങുന്നു. ഇത് ബ്രസീലിൽ എങ്ങനെയായിരുന്നു ബ്രസീലിന്റെ തെരുവുകൾ ഇതിനെ കണ്ടത്? ഏത് രീതിയിലായിരുന്നു ജനങ്ങൾ പ്രതികരിച്ചത്? രാവിലെ വരെ നടന്ന അദ്ദേഹം ആഘോഷിക്കില്ലായിരുന്നു. അത് ബ്രസീലിൽ എല്ലാ തെരുവിലും പക്ഷേ ക്വാർട്ടർ മത്സരത്തിൽ ബ്രസീൽ ജയിച്ചുവെങ്കിൽ നെയ്മറിന്റെ പരിസ്ഥിതി അവരെ ഏലിച്ചെന്നു കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ ദിവസം ബ്രസീലിലെ ആഘോഷങ്ങൾ വളരെ ചെറിയ ഒരു ആഘോഷം, സെമിയിലെ ചെറിയൊരു ആഘോഷമാണ്. എങ്കിലും നെയ്മറിന്റെ പരിസ്ഥിതി എന്താണ്, അതിൽ നെയ്മർ അടുത്ത മത്സരത്തിൽ കളിക്കുമ്പോൾ അത് എന്താണ് അടുത്ത വിശേഷണം എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അടുത്ത പ്രസിഡന്റ് വളരെയധികം കൂട്ടത്തിലായിട്ട് സത്യപ്രസംഗം നെയ്മർ തന്നെയായിരുന്നു പ്രസിഡന്റിനെ സെമിവരെ സത്യപ്രസംഗി യാതൊരു സന്തോഷമാണ്. താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ജർമ്മനി അർജന്റീന ഫൈനൽ ഞായറാഴ്ച നടക്കാൻ പോകുന്നു, താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇത്തവണ ആരായിരിക്കും ആ കപ്പ് നേടുക? പൊതുവെയുള്ള ബ്രസീലിയൻ കാഴ്ചപ്പാടിലേക്ക് ആദ്യം വരാം. എന്തുകൊണ്ടെന്നാൽ സൗത്ത് അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. എന്തുകൊണ്ട് തന്നെയായാലും ബ്രസീൽ വന്ന ദാരുണമായ ടൂർണമെന്റിൽ നിന്നും സെമി ഫൈനലിൽ തോറ്റു. അതിനുശേഷം മറ്റൊരു സൗത്ത് അമേരിക്കൻ ടീമായ അർജന്റീന അത് പ്രതീക്ഷയൊന്നുമില്ലാതെ വന്ന് വളരെ നേരിയ വിജയങ്ങൾ മാത്രം നേടിക്കൊണ്ട് ടീമിന് ആവശ്യമായ 3 പോയിന്റ് പരിപൂർണമായി നേടിക്കൊണ്ട് അവർ ഇന്ന് ഫൈനൽ എത്തിയിരിക്കുന്നത്. എന്താണെന്നാലും മുഴുവൻ സൗത്ത് അമേരിക്കൻ ആരാധകരും ഇവൻ ബ്രസീലിന്റെ 1 വർഷം ഫുട്ബോൾ ആരാധകർക്കും ഇപ്പോൾ കണ്ണടിച്ചുകൊണ്ട് അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്നാൽ അർജന്റീനയുടെ വിജയം അത് സൗത്ത് അമേരിക്കൻ വിജയം പെട്ടെന്ന്, അതുകൊണ്ട് അർജന്റീന എന്ന ടീം അവിടെ സൗത്ത് അമേരിക്കൻ ടീമായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സൗത്ത് അമേരിക്ക നടക്കുന്ന ടീം സൗത്ത് അമേരിക്കൻ ടീം വിജയിക്കണം എന്നത് അവരുടെ മുഴുവൻ ആഗ്രഹം.
ഓക്കെ, ശ്രീ ഷാനവാസ് വളരെ നന്ദി. ഓക്കെ, ശ്രീ ഷാനവാസ് വളരെ നന്ദി വൈകിയവേളയിലും പ്രതികരിച്ചതിന്. ശ്രീ റോയ് റാഫേൽ, താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, അർജന്റീനയ്ക്ക് അത്തരത്തിലുള്ള ഒരു ദയാദാക്ഷിണ്യം നമ്മളടുത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി ജർമ്മനി നൽകിയിരിക്കുന്നു. ഫൈനൽ മത്സരങ്ങൾക്ക് അടുത്തതാകില്ല എന്നായിരുന്നു ഞാൻ ചോദിച്ചു നിർത്തിയത്. തീർച്ചയായിട്ടും ഫൈനൽ കടുത്തതായിരിക്കുമെന്ന് തന്നെ യാതൊരു സംശയവുമില്ല. പക്ഷേ നേരത്തെ ശ്രീ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ലോകകപ്പ് നടക്കുമ്പോഴുള്ളൊരു ചരിത്രമുണ്ട്. ഈ ചരിത്രം അനുസരിച്ച് ലോകകപ്പ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുകയാണെങ്കിൽ കപ്പ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തന്നെ നേടുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യവും ആ ചരിത്രം ആവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അർജന്റീന ഇത്തവണ കപ്പ് നേടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ജർമ്മനിക്ക് വലിയൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ബ്രസീലിനെ 1-7 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തി എന്നുള്ളൊരു ഘടകമാണ് ജർമ്മനിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഒപ്പം അർജന്റീന ഇതേ തരത്തിലുള്ള സമ്മർദ്ദം അതിജീവിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരുപക്ഷെ ഹോളണ്ട് ജർമ്മനിയെ പോലെ തന്നെ ശക്തരായ ഒരു ടീമായിട്ട് പൊതുവെ നമ്മൾ പരിഗണിക്കുന്ന ഒരു ടീമാണ് ഹോളണ്ട്. നമുക്കറിയാം ടോട്ടൽ ഫുട്ബോളിൻ്റെ വക്താക്കളായിട്ട് വരികയും പിന്നീട് പലതവണ 3 അവർ ഫൈനലിൽ തന്നെ എത്തിയിട്ടുണ്ട്. 1974 യൊഹാൻ ക്രൈഫിൻ്റെ നേതൃത്വത്തിൽ അവർ ഫൈനലിലെത്തി കപ്പ് എടുക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് ജർമ്മനി അവരെ പരാജയപ്പെടുത്തിയത്. പിന്നീട് കഴിഞ്ഞ വർഷം സ്പെയിൻ അവരെ പരാജയപ്പെടുത്തിയത് 116th മിനിറ്റിലെ ആന്ദ്രെ ഇനിയസ്റ്റ നേടിയ ഒറ്റ ഗോളിൻ്റെ ബലത്തിലാണ് സ്പെയിൻ കഴിഞ്ഞ തവണ ഹോളണ്ടിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഹോളണ്ട് നല്ലൊരു ടീം തന്നെയാണ്. പക്ഷേ ആ ഹോളണ്ടിനെ അർജന്റീനയ്ക്ക് മറികടക്കാൻ സാധിച്ചുവെങ്കിൽ ഒരുപക്ഷെ യൂറോപ്യൻ ശൈലിയിൽ തന്നെ കളിക്കുന്ന ജർമ്മനിയെ മറികടക്കാനായിട്ട് അർജന്റീനയ്ക്ക് സാധിക്കും എന്ന ഒരു വിലയിരുത്തലാണ് എനിക്ക് പൊതുവെയുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ നേരത്തെ എല്ലാവരും പൊതുവെ പറയുന്നത് മെസ്സിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അർജന്റീനയുടെ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ അർജന്റീനയുടെ ഫുട്ബോൾ തന്ത്രങ്ങൾ മുഴുവൻ സബല്ല രൂപപ്പെടുത്തുന്നത് മെസ്സിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സെമിയിൽ നമ്മൾ കണ്ടത് എന്താണ്? സെമിയിൽ മെസ്സിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മുന്നേറ്റങ്ങൾ അർജന്റീന നടത്തിയിട്ടില്ല. മെസ്സി വളരെ അപൂർവമായിട്ട് മാത്രമാണ് നല്ല മുന്നേറ്റങ്ങൾ നടത്തിയത്. അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു ക്രോസ് നമ്മൾ കണ്ടു. പക്ഷെ അത്തരം ചില മുഹൂർത്തങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ താരങ്ങളും അവരുടെ ഡിഫൻസ് കളിച്ച ഒരു രീതി എന്ന് പറയുന്നത് ഒരുപക്ഷെ ബ്രസീലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഡിഫൻസ് കളിക്കുന്നതിനേക്കാൾ വളരെ ശക്തമായൊരു ഒരു ഒരു പ്രതിരോധ നിര, ഒരു സംവിധാനം ഇത്തവണ അർജന്റീനയ്ക്കുണ്ടായിരുന്നു. ഇനി അതേപോലെ ഹൊൻസാലെ ഹിഗ്വയിനെ പോലെയും അഗ്യൂറ ആദ്യത്തെ മത്സരങ്ങൾ ഫോമൗട്ടായിരുന്നു. ഇപ്പോൾ പരിക്കിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തി. പക്ഷെ അഗ്യൂറോ ഒരുപക്ഷെ വലിയൊരു പ്രതീക്ഷ അഗ്യൂറോയിൽ അർജന്റീന നടത്തിയിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് അഗ്യൂറോ നടത്തുന്നത് പോലുള്ള ചില മുന്നേറ്റങ്ങൾ ഇത്തവണ ഫൈനലിൽ അഗ്യൂറോ നടത്തിയാൽ കളി മാറും. ഒപ്പം തന്നെ ഹിഗ്വയിൻ നമുക്കറിയാം കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഗോളിലാണ് ബ്രസീൽ ഇപ്പോൾ സെമിയിലേക്ക് എത്തിയത്. അപ്പോൾ ഹിഗ്വയിന് അതേപോലെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവർ രണ്ടുപേരെയുമാണ് കൂടുതൽ അവർ മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെസ്സി ഇവിടെ സ്വതന്ത്രനാവുകയും മെസ്സിയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ആര്യൻ റോബൻ്റെ പോലെയാണ്, വളരെ വേഗതയുള്ള കളിക്കാരനാണ്, ഡ്രിബ്ലിംഗ് മികവുള്ള കളിക്കാരനാണ്, ക്ഷണനേരം കൊണ്ട് പന്ത് പെനാൽറ്റി ബോക്സിൽ എത്തിക്കാൻ ശേഷിയുള്ള ഒരു കളിക്കാരനാണ് മെസ്സി. മെസ്സിക്ക് മുന്നേറാൻ സാധിക്കും. ഇനി മെസ്സിയാണ് കൂടുതലായിട്ട് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഹിഗ്വയിനെ പോലെയുള്ള താരം അല്ലെങ്കിൽ ഹിഗ്വയിനെ ഇപ്പോൾ പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അഗ്യൂറോ വരണി അഗ്യൂറോ പോലുള്ള താരങ്ങൾക്ക് കൂടുതൽ മികവ് കാണിക്കാൻ സാധിക്കും. പക്ഷേ അവരുടെ മിഡ്ഫീൽഡിൽ ഏഞ്ചൽ ഡി മരിയ കളിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. ഏറ്റവും പുതിയ വിവരം എനിക്കില്ല. ഒരു പക്ഷേ അദ്ദേഹം കളിക്കാൻ വരികയാണെങ്കിൽ ബ്രസീൽ അർജന്റീന കുറെ കൂടെ ശക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ലൂസേഴ്സ് ഫൈനൽ നാളെ നടക്കാൻ പോവുകയാണ്. സുമൻ, താങ്കളുടെ പ്രിയ ടീമായ ബ്രസീൽ ഹോളണ്ടിനോടൊപ്പം ഒരിക്കൽ കൂടി മാറ്റുരക്കാൻ പോകുന്നു. ഹോളണ്ട് തന്നെ പറയുന്നത് ഇത്തരത്തിലൊരു ലൂസേഴ്സ് ഫൈനലിന്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു ചടങ്ങിന്റെ ആവശ്യമുണ്ടോ, പ്രത്യേകിച്ച് സെമി ഫൈനൽ ബർത്ത് കാണാതെ വിഷമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു ലൂസേഴ്സ് ഫൈനൽ എന്നൊരു ചടങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നത്? ഹോളണ്ടിനെ സംബന്ധിച്ചോളം ഒരു തേർഡ് പ്ലേസിനുള്ള ഒരു മാച്ചിന് പ്രസക്തില്ല. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചോളം അവരെ ലോസ്റ്റ് പ്രൈഡ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അത്. അപ്പൊ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. സഞ്ജു എങ്ങനെ വിലയിരുത്തുന്നത്? എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഈ തേർഡ് പ്ലേസ് പ്ലേ ഓഫ് മാച്ച് നല്ല ഇഷ്ടമാണ്. ഇൻഫാക്ട് ഈവൻ പാസ്റ്റ് 3 തേർഡ് പ്ലേസ് പ്ലേ ഓഫ് മാച്ച് ആണ് ഫൈനലിനെക്കാളും എത്രയോ എക്സൈറ്റിംഗ്. ആൻഡ് അതുമല്ല എന്ന് വെച്ചാൽ ഫസ്റ്റ്ലി അത്ര പ്രഷർ ഇല്ല, ഫൈനലിൽ അത്ര പ്രഷർ ഇല്ല. പിന്നെ സുമിൻ ഏട്ടൻ പറഞ്ഞ പോലെ ലോസ് പ്രൈഡ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുമല്ല
ഓൾഡ് അല്ലെങ്കിൽ റിട്ടയറിംഗ് പ്ലേയേഴ്സിന് ലാസ്റ്റ് ഒരു ചാൻസ് വേൾഡ് കപ്പിൽ കളിക്കാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ 2006 ഫുൾ ടൂർണമെന്റിൽ ജർമ്മനി ഗോൾ കീപ്പർ യെൻസ് ലേമൻ ആയിരുന്നു. തേർഡ് പ്ലേസ് പ്ലേ ഓഫിന് മാത്രം ആ ലെജൻഡറി ഒലിവർ കാൻ ഒരു നല്ല ഫെയർവെൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തേർഡ് പ്ലേസ് പ്ലേ ഓഫിൽ കളിച്ചു ആൻഡ് ജർമ്മനി ആ മാച്ച് ജയിച്ചു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഇൻ മൈ ഒപ്പീനിയൻ ആ മാച്ച് കാണാൻ നല്ല രസമായിരിക്കും. ഇൻഫാക്ട് ഐ തിങ്ക് ആ മാച്ച് ഫൈനലാണ് കുറച്ചുകൂടി ഓപ്പൺ ആയിരിക്കും, ബിക്കോസ് ഫൈനൽ ആ പ്രഷർ ഉണ്ട്. ആൻഡ് ഇപ്രാവശ്യത്തെ അർജന്റീന ഡിഫൻസ് നല്ല സർപ്രൈസിംഗ്ലി നല്ല സ്ട്രോങ് ആയിട്ട് കളിച്ചു. ലാസ്റ്റ് 3 മാച്ചിൽ ഒറ്റ ഗോളും കൺസീഡ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് അവിടെ ഇറാൻ ആൻഡ് അല്ല ബോസ്നിയ ആൻഡ് നൈജീരിയയുടെ മാത്രമേ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മാച്ച് നല്ലൊരു ടൈറ്റ് എഫയർ ആവാൻ ചാൻസ് ഫൈനൽ. ഓക്കെ, ശ്രീ റോയ് റാഫേൽ, നേരത്തെ ഏതാണ്ട് അധിക സമയത്തേക്ക് കടന്ന ബ്രസീൽ ഹോളണ്ട് മത്സരം എക്സ്ട്രാ ടൈമിലും ഫലം കാണാതെയാണ് പെനാൾട്ടി ഷൂട്ടൗട്ടിലോട്ട് ചെന്നത്. മത്സരത്തിന് ശേഷം ഹോളണ്ടിന്റെ കോച്ച് തന്നെ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, ഞാൻ രണ്ട് താരങ്ങളെ പെനാൾട്ടി ഷൂട്ടൗട്ടിനായി വിളിച്ചപ്പോൾ അവർ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല, ഭയമായിരുന്നു എന്നുള്ള രീതിയിൽ. അതൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണം എന്ന രീതിയിലുള്ള ഒരു ഒരു ഐറ്റം മാത്രമായി പോകുന്നുണ്ടോ പെനാൾട്ടി ഷൂട്ടൗട്ട്? തീർച്ചയായിട്ടും പെനാൽറ്റി ഷൂട്ടൗട്ട് നമുക്ക് അറിയാമല്ലോ, പെനാൽറ്റി ഷൂട്ടൗട്ട് എപ്പോഴും ഒരു 50-50 സാധ്യതയാണ്, രണ്ട് ടീമുകൾക്കും തുല്യ സാധ്യതയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ചില കളികൾ നമുക്കറിയാം, ഇപ്പോൾ ഹോളണ്ട് ക്വാർട്ടർ ഫൈനലിൽ അവർ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഗോളിയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇത്തവണ 3 സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതിനാൽ അവർക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഗോളിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പെനാൽറ്റിക്ക് തടയുന്നതിൽ കൂടുതൽ വിദഗ്ധനായ ഗോളിയെ കൊണ്ടുവരാനായിട്ട് ഹോളണ്ടിന് സാധിച്ചില്ല. അത് ഒരുപക്ഷെ വാൻഗലിന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു പിഴവായിട്ട് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഗോളിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേരത്തെ നമ്മൾ റഫറിമാരുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഗോളിമാരുടെ കാര്യം. ഗോളിമാര് പിന്നെ ഈ കളിക്കളത്തിൽ പെനാൽറ്റി നേരിടാൻ വേണ്ടി നിൽക്കുമ്പോഴുള്ള അവരൊരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഗോൾ കീപ്പർമാർക്ക് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ എത്ര വലിയ ആശങ്ക, ഒരു വല്ലാത്തൊരു ഏകാന്തത, ഇതിനുള്ളിൽ നിന്ന് ഒരു ആന്റിസിപ്പേഷനാണ് ഇവർ നടത്തുന്നത്. ഒരു ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് ഫിഫയുടെ ഒക്കെ ചില വിദഗ്ധർ ഈ ഗോൾ കിക്ക് പിന്നെ പെനാൽറ്റി എടുക്കുന്നതിനെ കുറിച്ച് ഒരു പഠനം തന്നെ നടത്തി. എങ്ങനെയാണ് ഒരു ഗോളി ഒരു പെനാൽറ്റി കിക്കിനെ അഭിമുഖീകരിക്കുന്നത്? അപ്പോൾ ഒരു ആന്റിസിപ്പേഷൻ വരുന്ന ആ പന്ത് എടുക്കാനായിട്ട് വരുന്ന ആ താരത്തിന്റെ ചില ചലനങ്ങൾ, അദ്ദേഹത്തിന്റെ കാലിന്റെ ചലനങ്ങൾ നോക്കി അങ്ങനെ ഏതെങ്കിലും ഒരു കാൽക്കുലേഷനിൽ, ഏതെങ്കിലും ഒരു കണക്ക് കൂട്ടലിൽ ഒരു ആന്റിസിപ്പേഷൻ നടത്തുന്നു. അത് വിജയിച്ചു കഴിഞ്ഞാൽ ഗോളി ഹീറോ ആവുന്നു, അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ദുരന്ത നായകനാവുന്നു എന്നുള്ളതാണ് സ്ഥിതി. ഇത് ബ്രസീലിന്റെ പെനാൽറ്റി എടുത്ത സമയത്ത് ഇതേപോലെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. തിയാഗോ സിൽവ, അവരുടെ ക്യാപ്റ്റൻ, അവരുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ തിയാഗോ സിൽവയാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ വ്യക്തമായി. അപ്പൊ തിയാഗോ സിൽവയും ഇതേപോലെ തന്നെ പെനാൽറ്റി എടുക്കാനായിട്ട് ആദ്യത്തെ കിക്ക് എടുക്കാൻ വിസമ്മതിച്ചു എന്ന് ഒരു റിപ്പോർട്ട് ഇതേപോലെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ നോക്കും, മെസ്സി അവരുടെ നായകനാണ്, ലോകത്തിലെ എണ്ണം പറഞ്ഞ കളിക്കാരനാണ്, മുൻനിര താരമാണ്. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ വന്ന് ആ കിക്ക് എടുക്കുകയും നമുക്കറിയാലോ ആ കിക്ക് ഒരു തന്ത്രപൂർവമായിട്ടുള്ള ഒരു കിക്കായിരുന്നു, അത് അദ്ദേഹം ലക്ഷ്യം കാണുകയും ചെയ്തു. അപ്പോൾ ഇത് മനഃശക്തിയുള്ളവന്റെ ആത്മവിശ്വാസമുള്ളവന്റെ ഒരു ഗെയിമും കൂടിയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പെനാൽറ്റി ഷൂട്ടൗട്ട് എപ്പോഴും ഒരു ഭാഗ്യ പരീക്ഷണമാണ്, പക്ഷെ ഭാഗ്യത്തോടൊപ്പം ധീരന്റെ കൂടെയാണ് ഫുട്ബോൾ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സുമൻ, താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ ഈ പറഞ്ഞ പെനാൽറ്റി ഷൂട്ടൗട്ട്? അതൊരു ഭാഗ്യ പരീക്ഷണം മാത്രമല്ലേ, പ്രത്യേകിച്ച് താങ്കളൊക്കെ നിരവധി പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ തൊടുത്ത വ്യക്തിയുമാണ്, എങ്ങനെ നോക്കിക്കാണുന്നത്? ഒരർത്ഥത്തിൽ പറഞ്ഞ ഭാഗ്യ പരീക്ഷണം. പക്ഷേ ഈ ഹോളണ്ടിന്റെ കാര്യം പറയുമ്പോൾ അത് വാൻഗാലിന്റെ കഴിഞ്ഞ് പറ്റിയൊരു ടാക്ടിക്കൽ ഡിഫക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നോക്കൗട്ട് സ്റ്റേജിൽ എന്തായാലും ടൈ ബ്രേക്കർ വരുന്നുള്ള കാര്യം 100% ഷുവറാണ്. അപ്പം ആ ടീമിലെ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാവാറ്. പക്ഷെ ഇത് ആ പുള്ളി തന്നെ അത് റിവീൽ ചെയ്ത എടുക്കാൻ പറഞ്ഞ രണ്ട് പ്ലേയേഴ്സ് കിക്ക് എടുക്കാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ നേരത്തെ റോയ് സാർ പറഞ്ഞ ഈ സൗത്ത് അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ഗെയിമിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ പണ്ടുകാലത്ത് ഈ സൗത്ത് അമേരിക്കനിലുള്ള കളിക്കാർ അധികം സൗത്ത് അമേരിക്ക തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ഭൂരിപക്ഷം കളിക്കാറും യൂറോപ്യൻ ലീഗിൽ തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ ലാറ്റിൻ അമേരിക്കൻ സ്റ്റൈലും യൂറോപ്യൻ സ്റ്റൈലും പറഞ്ഞിട്ട് ഒരു വ്യത്യാസം ഇപ്പോൾ കാണാനില്ല. ഓക്കെ, സഞ്ജു എങ്ങനെ നോക്കിക്കാണുന്നു ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് ഭാഗ്യ പരീക്ഷണത്തെ? പെനൽറ്റി ഷൂട്ടൗട്ട് ഡെഫിനറ്റ്ലി ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് വെച്ചാൽ അത് പ്രിപ്പയർ ചെയ്യുക വെച്ചാൽ അത് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. ഒരു കോച്ച് തന്നെ യു ഷുഡ് ബി പ്രിപ്പയർഡ് ദാറ്റ് പെനൽറ്റി ഷൂട്ടൗട്ട് ഒരു പോസിബിലിറ്റി ആണെന്ന്.
അപ്പോ പക്ഷെ ഇതിലത്തെ എനിക്ക് തോന്നുന്നു വിന്നേഴ്സ് ഇതിലത്തെ ഗോൾ കീപ്പേഴ്സ് ആണ്. ബിക്കോസ് ഗോൾ കീപ്പേഴ്സ് അവര് ഒരു എക്സ്പെക്ടേഷൻ, ദേ ആർ നോട്ട് എക്സ്പെക്ടഡ് ടു സേവ് എ പെനൽറ്റി. അപ്പൊ സേവ് ചെയ്ത ഹീറോ ആണ്, സേവ് ചെയ്തെങ്കിലും കുഴപ്പമില്ല, ശരി, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. സ്ട്രൈക്കേഴ്സിലാണ്, എന്താ കിക്കേഴ്സിനാണ് ഏറ്റവും വലിയ പ്രഷർ. ഇതിലത്തെ ഏറ്റവും വലിയ ഉദാഹരണം വെച്ചാൽ റോബർട്ടോ ബാജിയോ 94 വേൾഡ് കപ്പ് ഫൈനലിൽ ബ്രസീലും ഇറ്റലി ആയിരുന്നു, നിൽ നിൽ ഡ്രോ ആയിരുന്നു അണ്ടിൽ എക്സ്ട്രാ ടൈം. റോബർട്ടോ ബാജിയോ ആ സമയത്ത് വേൾഡിന്റെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. ആൻഡ് വിന്നിങ് പെനൽറ്റി വെച്ചാൽ ലാസ്റ്റ് പെനൽറ്റി, ആ ക്ലച്ച് പെനൽറ്റി അയാൾ മിസ് ചെയ്തു. ഗോൾ കീപ്പർ ചെയ്തതല്ല, അയാൾ മിസ് ചെയ്തു, ഹിറ്റഡ് ഓവർ ദ ബാർ. അങ്ങനത്തെ പ്രഷർ ഐ തിങ്ക് ഒരു വെച്ചാൽ ഒരു ഹ്യൂമനെ അണ്ടർഗോ ചെയ്യാൻ അതൊരു ഭയങ്കര ഒരു കഷ്ടമാണ്. പക്ഷെ തൽക്കാലം ദേർസ് വേറൊരു വഴിയില്ല, ടൈ ബ്രേക്ക് ചെയ്യാൻ ബിറ്റ്വീൻ ടു ടീംസ് തൽക്കാലം ഫിഫ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഈ ലക്ക് ഒരു ഫാക്ടറാണ് ഇല്ല, പക്ഷെ ദേർസ് നത്തിങ് യു കൻ ഡു. ഓക്കെ, ശ്രീ റോയ് റാഫേൽ, കോച്ച് ബ്രസീൽ കോച്ച് സ്കോളാറിയെ മാറ്റി പുതിയ കോച്ച് ടൈറ്റിനെ പരിശീലകനാക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി കോച്ചിന് മുഴുവനായും ബ്ലെയിം ചെയ്യാൻ സാധിക്കുമോ? ഒരു ഫുട്ബോൾ മത്സരം, ഒരു ടീം, അതായത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വേൾഡ് കപ്പ് പോലെയുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ ടീമിന്റെ പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദി കോച്ച് മാത്രമായിരിക്കുമോ? കോച്ചിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നത് നീതിപൂർവ്വം തോന്നുന്നില്ല. പക്ഷേ ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്കറിയാം, ഇത് പിന്നെ ഗ്രൗണ്ടിൽ നടക്കുന്നൊരു കളി മാത്രമല്ല, അതിന് മുൻപ് പരിശീലകൻ്റെ മനസ്സിലാണ് ആദ്യം ഒരു ടീമിൻ്റെ കേളി തന്ത്രങ്ങൾ രൂപപ്പെടുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കോച്ചിന് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട്. നമുക്കറിയാം, നേരത്തെ ശ്രീ സുമൻ തന്നെ പറഞ്ഞു, ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് ഉണ്ടാകും, നോക്കൗട്ട് ഘട്ടത്തിൽ നിന്ന് പ്രതീക്ഷിക്കണമെന്ന്. അതുപോലെ തന്നെയാണ് ഒരു ടീമിൽ കളിക്കാർക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും ഒരു പരിശീലകൻ മുൻകൂട്ടി കാണേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നെയ്മറിന് പരിക്കേറ്റു, അല്ലെങ്കിൽ മെസ്സിക്ക് പരിക്കേറ്റു, മെസ്സിക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കണം ആ ടീമിൻ്റെ സ്ട്രാറ്റജി? ഏത് താരമായിരിക്കണം അദ്ദേഹത്തിൻ്റെ പകരം കളിക്കേണ്ടത്? അല്ലെങ്കിൽ വേറൊരു താരം കളിക്കാൻ വരുമ്പോൾ തന്നെ മറ്റേതെങ്കിലും ഫോർമേഷനിൽ, ടീമിനെ കളിക്കാരെ വിന്യസിപ്പിക്കുന്ന ഫോർമേഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഈ കാര്യങ്ങളിൽ വലിയൊരു ചർച്ചയും തീരുമാനങ്ങളും കോച്ച് മാത്രമല്ല, കോച്ചിൻ്റെ കൂടെ ഒരു ടീം തന്നെയുണ്ട്, ഒരു സംഘം തന്നെ പല കാര്യങ്ങൾക്കും ഒരു സംഘമുണ്ട്. നമുക്കറിയാം ആദ്യത്തെ പഴയ കാലത്തെ പോലെ ഒരു കോച്ച് മാത്രമല്ല തീരുമാനം എടുക്കുന്നത്, വേറെ പല ഘടകങ്ങളും ചേർന്നാണ്. അപ്പം അവരൊന്നിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. മാത്രവുമല്ല, പരിശീലകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഈ കളിയുടെ ഒരു ശൈലി അല്ലെങ്കിൽ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആത്മവിശ്വാസം നിലനിർത്തുക എന്ന് പറയുന്നതും നമ്മുടെ ടീമിന് വിജയിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഹാഫിൽ, ബ്രസീൽ രണ്ടാമത്തെ ഹാഫിലെ ആദ്യ 10 മിനിറ്റ് കളിച്ച കളി എന്ന് പറയുന്നതും നല്ല മൂവ്മെൻറ്റ്സ്, നല്ല ചില നീക്കങ്ങൾ അവർ നടത്തി, പിന്നെ ഹോളണ്ടിൻ്റെ ബ്രസീലിൻ്റെ എതിർ ടീമിൻ്റെ ഗോൾമുഖത്തേക്ക് അവർ ചില മനോഹരമായിട്ടുള്ള നീക്കങ്ങൾ ജർമ്മനിയുടെ ഗോൾമുഖത്തേക്ക് അവർ നടത്തി. പക്ഷേ അത് മാനുവൽ ന്യൂയർ നമുക്കറിയാം ജർമ്മനിയുടെ, ഇന്ന് യൂറോപ്പിലെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരുടെ ഒരാളാണ് മാനുവൽ ന്യൂയർ. അദ്ദേഹത്തിന് അതെല്ലാം സേവ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ പിന്നീടും ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് 2 ഗോളുകളും കൂടെ സെക്കൻഡ് ഹാഫിൽ വീണതോടുകൂടിയിട്ടാണ് ബ്രസീല് തീർത്തും തകർന്നു പോയത്, പൂർണ്ണമായിട്ട് തകർന്നു പോയത്. അപ്പോൾ ഇതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിലും ഫുട്ബോൾ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പരിശീലകർക്ക് വലിയൊരു പങ്കുണ്ട്. പരിശീലകരെ നമുക്ക് അവരുടെ ഒരു പങ്കിന് ഇതിനകത്ത് കുറച്ച് കാണാനാവില്ല. തന്ത്രങ്ങൾ രൂപപ്പെടുത്തേണ്ടതും ഒരു കളിക്കാരിൽ ആത്മവിശ്വാസം നിറയ്ക്കേണ്ടതും ആ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് കളിക്കളത്തിൽ പ്രായോഗികമാക്കേണ്ടതും കോച്ചിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ഓക്കെ, ശ്രീ സുമൻ, താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിക്കളം നിറഞ്ഞാടിയ വ്യക്തി തന്നെയാണ്. ഇത്തരത്തിൽ കോച്ചുകളുടെ ഒരു അതിപ്രസരം താങ്കൾ കളിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? അതോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മത്സരം പരാജയപ്പെട്ടാൽ അത് മുഴുവനായും അതിന്റെ ഉത്തരവാദിത്തം കോച്ചിന്റെ ചുമലിൽ വച്ച് കെട്ടാൻ സാധിക്കുമോ? ഒരു ടീമിന്റെ തന്ത്രം മെനയുന്നതിൽ കോച്ചിനുള്ള പങ്ക് വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പണ്ട് കാലത്തൊക്കെ ഒരു ഒരു കോച്ചോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് കോച്ച് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു കോച്ചിങ് സ്റ്റാഫ് എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു വലിയ സംഘം തന്നെ ഇവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഓരോ ഇപ്പം സാർ നേരത്തെ റോയ് സാർ പറഞ്ഞ മാതിരി ഒരു ടാക്ടിക്സ് ഉണ്ടാക്കുമ്പോൾ ഇവർ ആ സ്റ്റാഫ് മൊത്തം ഇരുന്നിട്ടാണ് ഒരു ചർച്ച ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ബ്രസീൽ ടീമിന് പറഞ്ഞവര് ഒരു ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ പ്ലെയർ ഉണ്ടായിരുന്നില്ല അവർക്ക്, വേറെ നെയ്മർ ഇല്ലെങ്കിൽ വേറെ ഫോർമേഷനിൽ കളിക്കാൻ വേണ്ടി വേറൊരു ഓപ്ഷൻ ഇല്ല അവർക്ക്. അങ്ങനെ ഒരുപാട് ടാക്ടിക്കൽ, പിന്നെ ഇന്ത്യ 153 ഫിഫ റാങ്കിങ്ങിൽ, ആ ഇന്ത്യയിലുള്ള ഞാൻ അവരെ ടാക്ടിക്സിനെ പറ്റി പറയുന്നത് ശരിയല്ല, എന്നാൽ പോലും നമ്മൾ കളി കണ്ട ഇത് വെച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, സഞ്ജു, എന്താണ് സഞ്ജുവിന്റെ കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ?
ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ ആ കോച്ച് ആർ മാനേജർ ഐ തിങ്ക് ഇറ്റ്സ് ഇക്വലന്റ് നമ്മുടെ ക്രിക്കറ്റിന്റെ ഒരു ക്യാപ്റ്റൻ എല്ലാ ഡിസിഷൻസ് എല്ലാ കീ ഡിസിഷൻസ് ടാക്ടിക്സ് എല്ലാം ചെയ്യുന്ന കോച്ചാണ് ഈവൻ ഒരു ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് ടീം ഉണ്ട് ടൂർണമെന്റ് ജയിക്കാം ആസ് പ്രൂവ് നമ്മുടെ യൂറോ 2004 ഗ്രീസിൽ ഗ്രീസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ എല്ലാം 1-0 വിക്ടറീസ് ആയിരുന്നു സെയിം രീതിയിൽ അവർ കളിച്ചിട്ട് സെയിം രീതി ആ ഗോളും അടിച്ചതാണ് ആയിട്ടാണ് അവർ ജയിച്ചത് ഇറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഷോക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ അതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു ആവറേജ് ടീം നമ്മൾ വിചാരിച്ചിട്ടും പോലുമില്ല ഗ്രീസ് ആയിരിക്കും അവർ മേജർ ടൂർണമെന്റിലെ യൂറോ ജയിക്കാൻ അത് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ദ കോച്ച് ഓട്ടോ റെഹാഗ്ലാണ് അയാൾ ഹി വാസ് ഇൻ ചാർജ് ഫോർ എനിക്ക് തോന്നുന്നു ഫോർ ഇയേഴ്സ് എന്നിട്ട് അങ്ങനെ ആ ടീം ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ സ്ട്രെങ്സ് കൊണ്ട് ബ്രിങ് ഔട്ട് ചെയ്തിട്ടാണ് ആ ടൂർണമെന്റ് ജയിച്ചത് സിമിലർലി ഡെൻമാർക്ക് യൂറോ 92 അങ്ങനെയാണ് ജയിച്ചത് അപ്പൊ ഡെഫിനറ്റ്ലി ഒരു കോച്ചിന് കോച്ച് ടീം ജയിക്കുകയാണെങ്കിലും തോക്കുകയാണെങ്കിലും കോച്ച് ഷുഡ് ടേക്ക് അപ് ദ റെസ്പോൺസിബിലിറ്റി എന്താ റിസൾട്ട് ആയെന്ന് വെച്ചാൽ ഹീ ഷുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ ബിക്കോസ് അയാൾക്കാണ് എല്ലാ ബിഹൈൻഡ് ദ സീൻസ് എല്ലാം നടക്കുന്നത് അറിയാം പ്ലെയേഴ്സിന്റെ സ്ട്രെങ്സ് അറിയാം എല്ലാം കോച്ചിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ ഹി ഈസ് ദ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ഓഫ് ഫുട്ബോളിനെ എന്ത് ഓക്കെ ശ്രീ റോയ് റാഫേൽ നമ്മൾ ഫൈനൽ മത്സരങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അർജന്റീന ടീമിലുണ്ടായ ഒരു മാറ്റം ഇത്തവണ വേൾഡ് കപ്പിൽ എല്ലാവരും അല്ലെങ്കിൽ ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു കാഴ്ചയാണ് കാരണം തുടക്കത്തിൽ അർജന്റീനയുടെ അവസാന നിമിഷങ്ങളിലായിരുന്നു പല ഗോളുകളും നേടി അവർ വിജയത്തിലേക്ക് കടന്നത് പലരും അത് ഒരു ഒരു ലക്കിന് ജയിച്ചു എന്നുള്ള രീതിയിലായിരുന്നു പലരും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് അർജന്റീനയുടെ മെയിൻ ഫോക്കസ് മുഴുവൻ ലയണൽ മെസ്സിയിലായിരുന്നു താനും അങ്ങനെ ഒരു സിംഗിൾ പ്ലെയറെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നെയ്മറെ കൊണ്ട് പറഞ്ഞതുപോലെ സിംഗിൾ പ്ലെയറെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു അർജന്റീന മുന്നോട്ട് പോയിക്കൊണ്ടുണ്ടായിരുന്നത് പക്ഷെ സെമിയിൽ കണ്ടത് വേറെ ഒരു അർജന്റീനയായിരുന്നു എങ്ങനെ സാഹചര്യത്തിനൊത്ത് അർജന്റീന മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അർജന്റീനക്ക് ഇങ്ങനെ മാറാൻ സാധിച്ചു വാസ്തവത്തിൽ അർജന്റീന എന്ന് പറയുന്നത് നമ്മൾ ഒരു 1986 മറഡോണ യുടെ നേതൃത്വത്തിൽ കപ്പ് എടുത്തപ്പോൾ മുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ടീമല്ല 1930 ആദ്യ ലോകകപ്പിലെ ഫൈനലിസ്റ്റാണ് അർജന്റീന 1930 ഉറുഗ്വേ ജേതാക്കളായപ്പോൾ ചാമ്പ്യന്മാരായപ്പോൾ ഫൈനൽ കളിച്ചത് അർജന്റീനയാണ് അർജന്റീന യഥാർത്ഥത്തിൽ ഫുട്ബോൾ പാരമ്പര്യമുള്ള ബ്രസീലിൽ പോലെ തന്നെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന ഒരു ജനതയുള്ള സ്ഥലമാണ് അർജന്റീന പലതരത്തിലും അവർ അവരുടെ കേളി ശൈലികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ ഇപ്പോൾ 1990 അവർ ഫൈനലെത്തിയതിനു ശേഷം പിന്നീടുള്ള പല ലോകകപ്പുകളിലും അവരുടെ ഏരിയൽ ഒർട്ടേഗ യുവാൻ റിക്വൽമി ഇതേപോലുള്ള ഫുട്ബോൾ കലാകാരന്മാരെ അവർക്കുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ അവർ മനോഹരമായ ഫുട്ബോൾ കളിച്ച് ഗോൾ നേടി പക്ഷേ തിരിച്ച് ഗോളുകൾ കൂടുതൽ വഴങ്ങി ഡിഫൻസിന്റെ ലാപ്സ് കൊണ്ട് കൂടുതൽ ഗോളുകൾ വഴങ്ങി ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഡെന്നിസ് ബർക്കാമ്പിന്റെ ഏറ്റവും അവസാന നിമിഷത്തിലെ ഒരു ഗോളിൽ ലോകകപ്പിൽ നിന്ന് അവർ പുറത്തായ കാഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ അർജന്റീന ആ കാര്യത്തിൽ സബല്ലയുടെ ചില തന്ത്രങ്ങൾ ഇത്തവണ വിജയം കണ്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം ഗോൾ അടിക്കുക അത് ഒരു ഗോളാവട്ടെ രണ്ട് ഗോളാവട്ടെ പക്ഷെ ഒരു ഗോൾ പോലും വഴങ്ങാതിരിക്കുക എന്നതിന് വലിയൊരു പ്രാധാന്യം അർജന്റീന നൽകി ഒരുപക്ഷെ നമ്മളെപ്പോഴും പറയും ഇറ്റലിയെ പോലുള്ള ചില ടീമുകൾ ഡിഫൻസ് മാത്രം കളിച്ച് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ഗോൾ കൊണ്ട് അല്ലെങ്കിൽ നല്ല ഗോൾ കീപ്പർമാരുടെ മികവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ എപ്പോഴും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന ടീമായിട്ട് നമ്മൾ ഇറ്റലിയെ പറയും പക്ഷെ അർജന്റീന ഇത്തവണ ഡിഫൻസും അതേപോലെ തന്നെ അറ്റാക്കും ഈ രണ്ട് ഘടകങ്ങളും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതൊരു വലിയ നേട്ടം തന്നെയാണ് അർജന്റീനയ്ക്ക് എപ്പോഴും മികച്ച കളിക്കാരുണ്ടായിരുന്നു പക്ഷെ അവരെ ഗോൾ വഴങ്ങുന്ന ഒരു ശീലം മനോഹരമായ ഫുട്ബോൾ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക ഗോൾ അടിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ ഗോളിലേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പരമ്പരാഗതമായ ഒരു ശൈലിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഗോൾ അടിക്കുക ഒപ്പം തന്നെ ഡിഫൻസ് വളരെ ശക്തമാക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ആര്യൻ റോബിന്റെ അതിമനോഹരമായ ഒരു ശ്രമം ഉണ്ടായിരുന്നു ആ ശ്രമം അർജന്റീനിയൻ ഡിഫൻഡർ അത് തടഞ്ഞത് ഒരു ഫിസിക്കൽ ടാക്ലിംഗിലല്ല അതിമനോഹരമായി ആ പന്ത് ഗോളിലേക്ക് പോകുമ്പോൾ അവസാന നിമിഷത്തിൽ ആ പന്തിൻ്റെ ഗതി പതുക്കെ ഒന്ന് മാറ്റിവിട്ടുകൊണ്ട് ഔട്ടിലേക്ക് ആ പന്തിനെ പതുക്കെ വൈഡാക്കി മാറ്റിവിട്ടുകൊണ്ടാണ് അർജന്റീന അവർ തന്ത്രം ചെയ്തത് ഒരുപക്ഷെ അവിടെ ഒരു ഫൗൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അർജന്റീനയ്ക്കെതിരെ പെനാൽറ്റി വിധിക്കുമായിരുന്നു കാരണം അത്രയേറെ ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പോലും അർജന്റീന വളരെ തന്ത്രപൂർവ്വം മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി അനുസരിച്ച് തന്നെ ആ ഡിഫൻസ് അവിടെ നിർവഹിച്ചു അപ്പം അർജന്റീന ഡിഫൻസിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ജർമ്മനിയെ പോലുള്ളൊരു ടീമിന് അർജന്റീനൻ ഗോൾ മുഖത്ത് ഗോൾ നേടാനുള്ള അവസരം വളരെയധികം കുറയ്ക്കുകയാണ് വളരെയധികം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് മറിച്ച്
അർജന്റീനയുടെ ഏതെങ്കിലും ഒരു സ്ട്രൈക്കർക്ക് അല്ലെങ്കിൽ ഹിഗ്വയിനോ അല്ലെങ്കിൽ മെസ്സിക്കോ ജർമ്മനിയുടെ ഗോൾമുഖത്ത് അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് അവരുടെ ഗെയിം പ്ലാൻ മാറിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. തീർച്ചയായും ശ്രീ സുമൻ, നമുക്ക് ഭയങ്കരപ്പെട്ട സമയമായി. ചുരുങ്ങിയ വാക്കുകളിൽ അർജന്റീനൻ ടീമിന്റെ ഈ ഒരു തിരിച്ചു വരവിനെ, ഈ ഒരു ഫോമിനെ എങ്ങനെ നോക്കിക്കാണും താങ്കൾ? നമ്മൾ നേരത്തെ സംസാരിച്ച മാതിരി കോച്ചിനുള്ള പങ്ക് ഇതിൻ്റെ അകത്ത് നല്ല പങ്കുണ്ട്. കാരണം ഞങ്ങൾ സ്പെയിനിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബെൽജിയത്തിൻ്റെ അടുത്തോ കളിച്ച റോബനെ അല്ലായിരുന്നു അർജന്റീനയായിട്ട് കളിക്കുന്ന സമയത്ത് കണ്ടത്. ഒരു പഴുതും കൊടുത്തില്ല. കാരണം നാല് ഡിഫൻഡേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് മാഷറാനോനെ വെച്ചിട്ടായിരുന്നു അവർ അർജന്റീന കളിച്ചത്. ഈ റോയ് സാർ നേരത്തെ പറഞ്ഞ ഒരു ലാസ്റ്റ് മിനിറ്റ് ആ ടാക്ലിംഗ്, ആ ചെറിയ ആ ബോളല്ലാതെ ചെറുതായിട്ടെങ്കിലും കാലിന് തട്ടിയിട്ടുണ്ടെങ്കിൽ റോബനെ പോലത്തെ ഒരു പ്ലെയർ എന്തായാലും അവിടെ ഒരു ഡൈവിങ് നടത്തും, പെനാൽറ്റി ഷുവറായിരുന്നു. പക്ഷേ ആ നാല് ഡിഫൻഡറല്ല മാഷറാനാന്ന് പറഞ്ഞിട്ട് ആ ബോൾ ടാക്കിൾ ചെയ്യുന്നത്. അപ്പം കോച്ച് ശരിക്കും ഹോംവർക്ക് ചെയ്തിട്ടായിരുന്നു സെമി ഫൈനലിൽ ഹോളണ്ടായിട്ട് അർജന്റീനൻ്റെ കോച്ച് ആ ടീമിനെ ഇറക്കിയത്. ഓക്കെ, സഞ്ജയ് താങ്കളുടെ കൂടി അഭിപ്രായം ഇതിൽ ആവശ്യം. ഞാൻ റോയ് സാറും സുമനായിട്ടും പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യണോ. അവരുടെ മെസ്സി മെസ്സി എന്നുള്ളവർ എല്ലാവരും ഇങ്ങനെ സംസാരിക്കും, പക്ഷെ അവരുടെ ഡിഫൻസ് കൊണ്ടാണ് അവർ ഇത്രയും ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തത്. ഞാൻ അത് അതിന് കൂടുതൽ ഞാൻ ഒന്നും പറയണില്ല, പക്ഷേ ഇതാണ് അവരുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇനി വരാൻ പോകുന്നത് ജർമ്മനി. ബിക്കോസ് അവർക്ക് ഐ തിങ്ക് എൻ്റെ അഭിപ്രായത്തിൽ ഗോൾ വേൾഡ്സ് ബെസ്റ്റ് ഗോൾ കീപ്പർ ഉണ്ട്, വേൾഡ്സ് ബെസ്റ്റ് മിഡ്ഫീൽഡ് ഉണ്ട് അമംഗ് ഇന്റർനാഷണൽ ടീംസ്. ഇതുവരെ ബെൽജിയം ആൻഡ് നെതർലൻഡ്സ് ഒക്കെ ചാലഞ്ച് ആയിരുന്നു ഡെഫിനറ്റ്ലി, പക്ഷേ ഇതാണ് അവരുടെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് ഒരു 70,000 ബ്രസീലിയൻ ക്രൗഡ്. ഇവരുടെ ഇനി അവർക്ക് എങ്ങനെ പ്രഷർ സോക്ക് ചെയ്യാൻ പറ്റും നോക്കണം, എങ്ങനെ ആ ജർമ്മൻ മിഡ്ഫീൽഡിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ആ ജർമ്മൻ ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യാൻ പറ്റും അത് നോക്കണം. അത് അവർക്ക് ഓവർകം ചെയ്യുകയാണെങ്കിൽ അത് അവർ ഡെഫിനറ്റ്ലി തേർഡ് വേൾഡ് കപ്പ് ചെയ്യും. ഓക്കെ, ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ റോയ് റാഫേൽ, ജർമ്മനി ഇതിനകം നൈമറെ പോലെയുള്ള ബ്രസീലിലെ ഒന്നാംകിട താരം പരസ്യമായി അർജന്റീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ കാര്യത്തിൽ ജർമ്മനിയുടെ കാര്യം അല്പം വീക്കായിരിക്കും, അത് ജർമ്മനിക്ക് ഒരു വെല്ലുവിളിയാകുമോ? ചുരുങ്ങിയ വാക്കുകൾ. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. ബ്രസീൽ പുറത്തായ സ്ഥിതിക്ക് പിന്നെ ബ്രസീലിൽ വരുന്ന മാർക്കാനയിൽ വരുന്ന കാണികളുടെ മുഴുവൻ പിന്തുണയും അർജന്റീനയ്ക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് കെളിമികവ് കൊണ്ട് മറികടക്കാൻ ശേഷിയുള്ള ഒരു ടീം തന്നെയാണ് ജർമ്മനി. ജർമ്മനിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കുമ്പോൾ 3 പ്രാവശ്യം ചാമ്പ്യന്മാരാണ്, 4 പ്രാവശ്യം ഫൈനൽ കളിച്ചിട്ടുണ്ട്, 13-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അവർ സെമിയിൽ കടന്ന് അടുത്ത ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്, 4-ാമത്തെ 5-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഫൈനലിലേക്ക് അവരെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് ഗ്രൗണ്ടാണോ കാണികളുടെ സപ്പോർട്ടാണോ നോക്കാതെ തന്നെ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാൻ ശേഷിയുള്ള ഒരു ടീമാണ് ജർമ്മനി. പക്ഷേ ഗ്രൗണ്ട് സപ്പോർട്ട് തീർച്ചയായിട്ടും പിന്നെ അർജന്റീനയ്ക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ നെയ്മറും കൂടെ അർജന്റീനയുടെ ഭാഗത്ത് വന്ന സ്ഥിതിക്ക് ബ്രസീലിയൻ ജനത മുഴുവൻ അർജന്റീനയ്ക്ക് വേണ്ടി ആർത്തിരമ്പോ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ സുമൻ, ഒപ്പം ശ്രീ സഞ്ജയ്, ശ്രീ റോയ് റാഫേൽ, ഒപ്പം നാട്ടിൽ നിന്ന് ഫിഫയുടെ പ്രതിനിധി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്ന ഷാനവാസ്. ലോകത്തിന്റെ നെറുകയിൽ ആരെത്തും എന്ന് അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോകകപ്പിൽ ആര് മുത്തമിടുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആ മണിക്കൂറുകൾ യാഥാർത്ഥ്യമാകും ഏതാനും ഒരു ദിവസം കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ആരാവും ഇത്തവണത്തെ ലോകകപ്പ് ചാമ്പ്യന്മാർ എന്ന്. പ്രൈം ടൈമിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വിശദമായ വാർത്തകൾ തുടരും.